കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന് വേണ്ടി പുതിയ സ്ഥലം കണ്ടെത്താനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം അനന്തമായി നീളുന്നു. അഗ്നിരക്ഷാ യൂണിറ്റുകൾക്ക് സമയത്തിന് എത്താൻ സാധിക്കാത്തതാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഹില്ലിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ വ്യാപ്തി കൂട്ടാൻ കാരണമായത്. എത്രയും വേഗം ബീച്ച് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. നഗരപരിധിയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തിയിരുന്നവരാണ് കോഴിക്കോട് ബീച്ചിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. എന്നാൽ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ കാരണം ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം കഴിഞ്ഞ മാസം അവസാനിപ്പിച്ചിരുന്നു. പേരിന് വേണ്ടി മാത്രം ഒരു യൂണിറ്റ് നിലനിർത്തി. ബാക്കിയുണ്ടായിരുന്ന യൂണിറ്റുകൾ കൊയിലാണ്ടി, വെള്ളിമാടുകുന്ന്, മീൻചന്ത സ്റ്റേഷനുകളിലേക്ക് മാറ്റി. ഇതിനിടെയാണ് വെസ്റ്റ് ഹില്ലിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം കത്തിയമർന്നത്. ബീച്ചിലുണ്ടായിരുന്ന ഒരു യൂണിറ്റ് ആദ്യമെത്തിയെങ്കിലും ആളിക്കത്തിയ തീയ്ക്ക് മുന്നിൽ ഒന്നും ചെയ്യാനായില്ല. പിന്നീട് നരിക്കുനി, കൊയിലാണ്ടി, മുക്കം, മീൻചന്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തിയ യൂണിറ്റുകളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തീപിടുത്തമുണ്ടായി 20 മിനിറ്റോളം കഴിഞ്ഞാണ് ഇവരെത്തിയതും. സ്ഥിരം കെട്ടിടമാകുന്നതുവരെ നഗരത്തിൽ പ്രവർത്തിക്കാൻ സ്ഥലം അനുവദിക്കണമെന്ന ഫയർ ഓഫീസർ നിരന്തരം കത്ത് നൽകിയെങ്കിലും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ഗൗരവമായി ഇടപെട്ടിട്ടില്ല. എല്ലാ വണ്ടിയും കൂടി ഇടാൻ ഒരുമിച്ച് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വിഷമം കൊണ്ടാണ്. നഗര ഹൃദയത്തിൽ തന്നെയാണ് വാസ്തവത്തിൽ ഇത് വേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. കളക്ടർ വിളിച്ച യോഗം നിപ്പ കാരണം മാറ്റിയെങ്കിലും പിന്നീട് നടത്തിയതുമില്ല. അഗ്നിരക്ഷാസേനയെ സംബന്ധിച്ച് തീപിടുത്തമുണ്ടാകുന്നതിൻ്റെ ആദ്യ മിനിറ്റുകളാണ് നിർണായകമാകുന്നത്. എത്രയും വേഗം സ്ഥിരം സംവിധാനമുണ്ടാക്കി യൂണിറ്റുകളെ തിരിച്ചെത്തിച്ച് ബീച്ച് ഫയർ സ്റ്റേഷൻ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞുമാറാനേ അധികൃതർക്ക് സാധിക്കൂ. അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാനാകില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.